നമസ്കാരം. കേരളത്തിന്റെ ക്രമസമാധാന നിലയെപ്പറ്റി കുറേ നാളായിട്ട് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും അതിലെ ചർച്ചകളും ഒക്കെ കണ്ടാലും പത്രമാധ്യമങ്ങളും എല്ലാം പറയുന്നത് ഇവിടെ അടിക്കടി ഓരോ ദിവസവും ഇവിടുത്തെ ക്രമസമാധാനം തകർന്നുകൊണ്ടിരിക്കുന്നു. ഒരർത്ഥത്തിൽ ഇവിടെ പോലീസ് രാജാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണകൂടത്തിൻ്റെ ചട്ടുകമായി പോലീസിനെ മാറ്റിക്കൊണ്ട് തങ്ങൾക്കെതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ ആരൊക്കെ വന്നാലും അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉപാധിയാക്കി മാത്രം മാറ്റിക്കൊണ്ടിരിക്കുന്നു പോലീസിനെ. കുറേ നാളായിട്ട് നമുക്കറിയാം പിണറായി വിജയൻ്റെ പൊതുപരിപാടികളിലെല്ലാം കോൺഗ്രസ്സുകാരും മറ്റുമൊക്കെ പ്രതിഷേധമായിട്ട് പോകുന്നുണ്ട്. കറുത്ത മാസ്ക് പോലും ഇടാൻ പറ്റാത്ത രീതിയിലായിരുന്നു കുറേ കാലമായിട്ട് ഇവിടെയുള്ള മലയാളികളുടെ അവസ്ഥ. പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക് പോലും മാസ്ക് ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ കതറിട്ട് പുറത്തിറങ്ങിയാൽ പോലും പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് കേരളം എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെയൊരു കാഴ്ചയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ നാടാണിത്. ഞങ്ങളിവിടെ ചായ കുടിച്ചിട്ടുണ്ട് നിൽക്കായിരുന്നു. അകാരണമായാണ് ഈ പോലീസിന്റെ അടിയന്തരാവസ്ഥയാണോ? ഇത് അടിയന്തരാവസ്ഥയാണോ? ഞാൻ ഇവിടെ താമസിക്കുന്നത് എന്റെ ഇവിടെ തൊട്ട് താഴെയാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതാണ്. കോൺഗ്രസ് പ്രവർത്തനാണ്. ചായ കുടിക്കാൻ വന്നത് നമ്മളിവിടെ ഇരുന്നപ്പോ അവര് ബൈക്ക് ഇവിടെ നിർത്തിട്ട് ചായ കുടിക്കാൻ വന്നത്. ഞങ്ങള് സമാന പറയുന്ന ചായ കുടിക്കണ്ടേ? ഒരു മുഖ്യമന്ത്രി വന്ന അടിയന്തരാവസ്ഥയാണോ ഈ രാജ്യത്ത്? ഇതെന്താണ്, ഇതെന്താണ് കാര്യം? അടിയന്തരാവസ്ഥയാണോ പോലീസിന്റെ? ഇതിപ്പോ കോൺഗ്രസ് പ്രവർത്തകരെ ഓടി നിന്ന പേര് പോലീസ് മാറ്റി നിർത്തുകയാണോ? ഇത് കാണുന്നില്ലേ? ഞാൻ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി ബൈക്കില് ഇവിടെ വന്ന വഴിക്ക് ഇവിടെ നിർത്തിയതാണ്. നിർത്തിയ പോലീസ് ഇതാ ഇവിടെ വന്ന് എന്നെ ഈ റോട്ടിൽ നിൽക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല. കോൺഗ്രസ് നിൽക്കാൻ പറ്റുന്നില്ല. അല്ല എന്റെ കാര്യം പറയാം, റിമൂവ് ചെയ്യാൻ മാറും. അല്ല എന്താ കാര്യം പറയാം, എന്റെ അറസ്റ്റ് കാര്യം പറയാൻ പറ അറസ്റ്റ് ചെയ്യുന്നാൽ എവിടുന്ന് നീക്കം ചെയ്യുന്ന നിങ്ങൾ പേരെന്താണ്? പേരെന്താ? പേരെന്താ? മുത്തമിഴ സംഭവിച്ചിപ്പോ ചായ കുടിക്കാൻ വന്നതാണ് എന്ന് ആ കഥാധാരികളുടെ അവർ പറയുന്നത് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാതിരിക്കാം. കോൺഗ്രസ്സുകാരല്ലേ, ചിലപ്പോൾ കള്ളമൊക്കെ പറഞ്ഞേക്കും. പക്ഷേ ആ ചായക്കടയിലുള്ള സ്ത്രീകൾ തന്നെ പറയുന്നു ചായ കുടിക്കാൻ വന്നതായിരുന്നു പറയുന്നു. അപ്പോൾ ചായ കുടിക്കാൻ വന്നവരെ പോലും ബലമായിട്ട് പോലീസ് ജി പി പിടിച്ചുകൊണ്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ കാഴ്ചയിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ നാളെ ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ കൂടി അല്ലെങ്കിൽ കുറച്ച് പേര് കൂടി കതർ ഷർട്ടും കതർ മുണ്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ഇതായിരിക്കുമോ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ മലയാളി അല്ലെങ്കിൽ കേരളീയൻ എന്ന് പറയുമ്പോൾ അഭിമാനിക്കണോ അതോ തല കുനിക്കണോ എന്ന് ഒരു സംശയത്തിലാണ് നിൽക്കുന്നത്. ഇത് ഏത് നാട്ടിലാണിത്? ഈ വെള്ളരിക്കപ്പെടണമെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും നാട്ടിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോവും ഇതൊക്കെ കണ്ടാൽ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.